വെക്കാനും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ പാനിപ്പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദയാണ് കേട്ടോ വേണ്ടത്. ഒരു കപ്പ് റവയ്ക്ക് 2 ടീസ്പൂൺ മൈദയാണ്. പക്ഷേ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 2 ടീസ്പൂണ്. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക, കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. റവ ആയതുകൊണ്ട് അതിലുള്ള വെള്ളമൊക്കെ അബ്സോർവ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് നനഞ്ഞ കോട്ടൺ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ. അപ്പോൾ അത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഇനി ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട്, മല്ലിയില എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി എടുക്കാം. പിന്നെ ഒരു മുറി നാരങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഒഴിച്ച് സ്മൂത്തായി അരച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ 2 കപ്പിലും കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരിച്ച് കൊടുക്കുക. അരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ചണ്ടിയൊക്കെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇതിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ് കിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുളി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അതിലേക്ക്. എന്നിട്ട് നമുക്ക് ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. ഇതിൽ കൂടുതൽ ചാറ്റ് മസാലയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇത് ചാറ്റ് മസാല ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ചാറ്റ് മസാല ഉണ്ടാകണമെന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ബൂന്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുളീൻ്റെ പഴുപ്പ് മാത്രം മതിയാവും. പിന്നെ ഇതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് കുറുകിയെടുക്കാം. പിന്നെ നമുക്ക് ഇത് കുറുകി കിട്ടുമ്പോഴത്തെ നമ്മുടെ അതവിടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും പേഴ്സണലായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഉണ്ടാക്കിയതും തീർന്നതും ഒരേ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ആ മാവിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ബോൾസ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ട് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നീട്ടി പരത്താം. അതിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഷേപ്പിന്. ഇത് നമ്മൾ പാനിപ്പൂരി ഒരു വായ്ക്കല്ലേ കഴിക്കുക, അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഞാനെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ ബാക്കി വരുന്ന ഈ മാവൊക്കെ നമുക്ക് കളയണ്ട കേട്ടോ. ഇതിൽ നമുക്ക് ലാസ്റ്റ് ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടേത്, തിക്നെസ് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്രക്കുള്ള തിക്നെസ് മതിയാകും. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനെല്ലാം കൂടി പറഞ്ഞുതരാം. നല്ല തിളച്ച എണ്ണയിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ബബിൾസൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് കോരി ഒഴിക്കുക, അല്ലെങ്കിൽ അതൊന്ന് മെല്ലും തട്ടിക്കൊടുക്കുക ചെയ്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്നൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കാണുമ്പോൾ ക്രിസ്പി എന്നൊക്കെ തോന്നും, പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങനെ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് ചമ്മിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ സൗണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണിച്ചു തരാൻ. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ അത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് മസാലയാണ്. ഉരുളക്കിഴങ്ങ് മസാല നമ്മൾ കടല വേണമെങ്കിൽ വേവിച്ച് ഇടാറുണ്ട് കേട്ടോ. കറുപ്പ് കളറുള്ള കടല അധികം ഗ്രീൻ പീസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇതവിടെ ഉരുളക്കിഴങ്ങ് മസാല ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് ഉരുളക്കിഴങ്ങ്, സോറി കേട്ടോ ഉരുളക്കിഴങ്ങ്. പിന്നെ അതിലേക്ക് കുറച്ച് സവാള പൊടിയായി അരിഞ്ഞതും അതുപോലെ മല്ലിയില ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂണും മുളക് പൊടി ഇട്ടെടുക്കാം. കാൽ ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടെടുക്കാം. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇതിലിട്ടെടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പുളീൻ്റെ ചട്നി റെഡിയാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പാനിപ്പൂരി ഒന്ന് നമുക്ക് എങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കാം. കേട്ടോ നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഫില്ല് ചെയ്തിട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ടെടുക്കുക. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല, അപ്പോൾ അതൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 100% നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്ക കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് പേഴ്സണലായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഫീഡ്ബാക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പാനിപ്പൂരിൻ്റെ ഒപ്പം നമ്മുടെ ഈ പുളീൻ്റെ ചട്നി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പേഴ്സണലായിട്ട് കുട്ടികൾക്കൊക്കെ അതാണ് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ പുളിമുട്ടായിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടിൽ കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഒന്ന് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.